ഹായ് ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കണക്കാണ്. നമ്മൾ ഒത്തിരി നാളായി അഞ്ചാം ക്ലാസ്സിലെ വീഡിയോകളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും പുസ്തകവും ഒരു നോട്ട്ബുക്ക് പേനയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിന്ന് ഈ പുസ്തകത്തിനകത്ത് തന്നെ ഉള്ള ഒരു കണക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. അത് മിസ്സിങ് ആയിട്ടിടക്കാണ് കേട്ടോ, ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് നോക്കി ഓരോ കണക്കായിട്ട് നമുക്കത് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മിഠായി വിതരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ. മിഠായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ മിഠായിയൊക്കെ കിട്ടും അല്ലേ. നമ്മൾ കൂട്ടുകാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കതെങ്ങനെ എത്ര ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ എത്ര കുട്ടികളുണ്ട്, നമ്മൾ എത്ര മിഠായി നമുക്ക് എത്ര പേർക്ക് വെച്ച് കൊടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമുക്കതെല്ലാം നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ് ടിപ്ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കുക. ഇതിൽ ദ ടേബിൾ ബിലോ shows the number of groups some classes were divided into and the number of seats given to these classes. Fill in the missing details. കണ്ടോ, കുറേ ടേബിളിനകത്ത് 5C, 6A, 6B, 6C എന്നിങ്ങനെ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് സീറ്റ്സ്, ആകെയുള്ള മിഠായികളുടെ എണ്ണം തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്ലാസ്സിലാണെങ്കിൽ മിഠായികളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. കൂടാതെ നമ്പർ ഓഫ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, അത് ഒരു ക്ലാസ്സിൽ ഗ്രൂപ്പില്ല, ആ ഗ്രൂപ്പിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ മറ്റ് രണ്ട് ക്ലാസ്സുകളിൽ ഒരു ഗ്രൂപ്പിന് എത്ര മിഠായി കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നേ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. അപ്പോൾ നമുക്ക് 5C തന്നെ ആദ്യം ചെയ്യാം. നോക്കി ഓക്കെ, 5C ആകെ നമ്പർ ഓഫ് സീറ്റ്സ്, ആകെയുള്ള മിഠായി എന്ന് പറയുന്നത് 70. നമ്പർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 5. ഒരു ഗ്രൂപ്പിന് എത്ര മിഠായി കിട്ടിയെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കേണ്ട കണ്ടോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിപ്പം 10 മിഠായി നമ്മുടെ കയ്യിലുണ്ട്, 5 പേർക്ക് നമ്മൾ കൊടുക്കണം. എന്താണ് ചെയ്യുന്നത്? ഈ 10 നമ്മൾ 5 തുല്യഭാഗങ്ങളാക്കി അങ്ങ് മാറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 70 തുല്യഭാഗങ്ങളാക്കി മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് ടീച്ചർ 70 തുല്യഭാഗങ്ങളാങ്ങ് മാറ്റുന്നത് നോക്കിയേ. ആദ്യം ടീച്ചർ ഈ 5 ഇവിടെ എഴുതി, ഈ 5 ഇവിടെ എഴുതിയിട്ട് ഈ 7 മാത്രം എടുത്തു. 7 മാത്രം എടുത്തിട്ട് ഈ 5 ഈ 7 5 നോക്കിയേ. നമ്മൾ 1, 2, 3, 4, 5, 6, 7 5 കഴിഞ്ഞിട്ടാണല്ലോ 6, 7 വരുന്നത്. അപ്പോൾ 5. എത്ര 5 നമ്മൾ അവിടെ എണ്ണി? ഒരു 5 എണ്ണിയുള്ളൂ. അപ്പോൾ നമുക്ക് 1 × 5 അല്ലേ, ഒരു 5 നമ്മളിവിടെ എഴുതി കണ്ടോ. അപ്പോൾ ആകെ 7 ഉള്ളതിൽ നിന്ന് 5 നമ്മൾ എടുത്തു കഴിഞ്ഞ് ബാക്കിയവിടെ എത്ര എണ്ണം ഉണ്ട്? 5 കഴിഞ്ഞിട്ട് 7 നമ്മൾ എത്ര പ്രാവശ്യം എണ്ണി? 6, 7 അല്ലേ, 2 കൂടെ എണ്ണി. അപ്പോൾ നമ്മളിവിടെ 7 നിന്ന് 5 പോയാൽ നമുക്കിവിടെ എത്ര കിട്ടും? 2 കിട്ടും കണ്ടോ. ഈ 2 ഇവിടെ എഴുതിയതിന് ശേഷം ഈ കിടക്കുന്ന 0 നമ്മൾ അതേപോലെ താത്ത എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 20 കിട്ടി അല്ലേ. ഈ 20 നിന്ന് നമുക്ക് ഇനി 5 അല്ലേ. എത്ര 5 പറ്റുമെന്ന് നോക്കിയേ. 1, 5 അല്ലേ, 2, 5 3, 5 15 4, 5 20 4, 5 അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, 5 + 5 + 5 + 5 കണ്ടോ. അപ്പോൾ എന്ത് കിട്ടും? 20 കിട്ടും. 5 × 5 = 10 15 × 5 = 20 കണ്ടോ. എങ്ങനെയാണ് 20 കിട്ടിയെന്ന്? ഈ 5 എത്ര 5 പറ്റുമെന്ന് നോക്കി. 20 നിന്ന് എത്ര 5 പറ്റും? 4, 5. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? 4, 5, 20. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും? ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 14 എന്ന് പറഞ്ഞാൽ ഈ 14 5 ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70 കിട്ടും അല്ലേ. മനസ്സിലായോ? ഈ 14 5 ഗുണിക്കുമ്പോൾ 70 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് കിട്ടിയ മിഠായി 14 കിട്ടി. ആകെ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? 5 ഭാഗിച്ചപ്പോൾ ഒരു ഗ്രൂപ്പിന് 14 മിഠായി കിട്ടി കണ്ടോ. ഇനി നോക്കി അടുത്ത കണക്കെന്ന് പറയുന്നത് 6A അടുത്തത്. അത്
തൊണ്ണൂറ്റി ആറ് മിഠായി ഉണ്ട്. പക്ഷേ പിന്നെ എന്താണ് അവിടെ ഇല്ലാത്തത്? ഗ്രൂപ്പുകളുടെ എണ്ണ ഇല്ല. പിന്നെ നമുക്കുള്ളത് എന്താണ്? പിന്നെ നമുക്കിവിടെ ഉള്ളത് ഒരു ഗ്രൂപ്പിന് കിട്ടിയ മിഠായിയുടെ എണ്ണം തന്നിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിന് കിട്ടിയ മിഠായിയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? എട്ടാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടെ നമ്മൾ ചെയ്തത് നോക്കിയേ, ഇവിടെ എഴുപത് കിട്ടാൻ വേണ്ടി ഇത് രണ്ടും കൂടെ നമ്മൾ ഗുണിച്ചു അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ അഞ്ച് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യും നോക്കിയേ, ഇവിടെ ഒരു സംഖ്യയില്ല അല്ലേ, ഇവിടെ ഗുണനചിഹ്നവുമാണ് അല്ലേ. ഇവിടെ ഈ സംഖ്യകൾ രണ്ടും കൂടി ഗുണിക്കുമ്പോഴാണ് ഈ തൊണ്ണൂറ്റി ആറ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഒരു സംഖ്യ, ഒരു സംഖ്യയ്ക്ക് ഞാനിപ്പോൾ ഇവിടെ എ എന്ന് കൊടുത്താൽ ഈ എ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, തൊണ്ണൂറ്റി ആറെന്ന് പറയുന്നത് ഒരു സംഖ്യയെ എട്ട് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? തൊണ്ണൂറ്റി ആറെന്ന് പറയുന്നത് ഒരു സംഖ്യയെ എട്ട് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഈ എട്ടിന് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ താഴെ കൊണ്ടുവരണം. അപ്പോൾ എന്ത് കിട്ടും? എ സമം എന്ത് കിട്ടും? തൊണ്ണൂറ്റി ആറ് ഭാഗം എട്ട്. കണ്ടോ? എ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? തൊണ്ണൂറ്റി ആറ് ഭാഗം എട്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് തൊണ്ണൂറ്റിയാറിനെ എട്ട് കൊണ്ട് ഭാഗിക്കാം. ഒൻപത്, ഒൻപതിന് ഈ ഒൻപത് നമ്മൾ ആദ്യം എഴുതി എടുത്താൽ അതിനകത്ത് എട്ട് എണ്ണിയെ, എട്ട് വരെ എണ്ണിയെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒൻപത് വരുന്നത് അല്ലേ. അപ്പോൾ എട്ട് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്നേ ഗുണ എട്ട്, എട്ട്. ഇവിടെ പിന്നെ വരുന്നത് ഒമ്പതിൽ നിന്ന് നമ്മൾ എട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്ന് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ആറ് കൂടി താഴെ ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? പതിനാറ്. ഈ പതിനാറിനകത്ത് എത്ര എട്ടുണ്ടെന്ന് നോക്കി, എട്ട് നമ്മൾ നേരത്തെ എണ്ണിതല്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ്. എട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരിട്ടും കൂടെ വന്നല്ലേ. അപ്പോൾ എത്ര എട്ട് കിട്ടി? രണ്ട് എട്ട്. അതിനേക്കാൾ എളുപ്പം നമുക്ക് എന്താണ്? എട്ടിൻ്റെ പട്ടിക പഠിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ ചെല്ലാം. എങ്ങനെയാണ്? ഒരെട്ടെട്ട് ഈരെട്ട് പതിനാറ്. അപ്പോൾ രണ്ട് എട്ടെന്നാണ് പതിനാറെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആൻസർ എന്ത് കിട്ടും? ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം ആൻസർ? എയുടെ സ്ഥാനത്ത് പന്ത്രണ്ട്. കണ്ടോ? അപ്പോൾ പന്തിരെട്ട് തൊണ്ണൂറ്റിയാറ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് എയുടെ സ്ഥാനത്ത് നമ്മൾ എന്തെഴുതി? എയുടെ സ്ഥാനത്ത് ഇവിടെ പന്ത്രണ്ട് എഴുതി. അപ്പോൾ പന്ത്രണ്ടിനെ എട്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ പന്തിരെട്ട് തൊണ്ണൂറ്റിയാറ് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആറ് ബി നോക്കാം. നോക്കിയേ, ആറ് ബിയിൽ ആകെ എത്ര മിഠായി ഉണ്ട്? എൺപത്തി നാല് അല്ലേ. ഈ എൺപത്തിനാല് മിഠായി എന്ന് പറയുന്നത് ആകെ ക്ലാസ്സിലെ ആകെ സംഘങ്ങളുടെ എണ്ണമെന്ന് പറയുന്ന ഗ്രൂപ്പുകളുടെ എണ്ണമെന്ന് പറയുന്നത് ആറാണ്. ഒരു ഗ്രൂപ്പിൽ കിട്ടിയ മിഠായി അറിഞ്ഞൂടാ അല്ലേ. അപ്പോൾ എന്താണ്? ഈ എൺപത്തിനാല് കിട്ടണമെങ്കിൽ എൺപത്തിനാല് സമം ആറിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. ആ ഏതോ ഒരു സംഖ്യയ്ക്ക് ഞാനിവിടെ ബി എന്ന് കൊടുത്താൽ, നമ്മൾ നേരത്തെ എ കൊടുത്ത് നമ്മളിതിനെ ബി എന്ന് കൊടുത്താൽ, നേരത്തെ ടീച്ചർ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചോ, നോക്കിയേ എങ്ങനെയാണെന്ന്. എൺപത്തിനാലെന്ന് പറയുന്ന സംഖ്യയെ കിട്ടണമെങ്കിൽ ആറെന്ന് പറയുന്ന സംഖ്യയെ വേറെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. മനസ്സിലായോ? എൺപത്തിനാല് കിട്ടണമെങ്കിൽ ആറെന്ന് പറയുന്ന ഒരു സംഖ്യയെ മറ്റേതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ ആ മറ്റേതോ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ നമ്മൾ ബി എന്നെഴുതി. അപ്പോൾ ഈ ബി മാത്രം നമ്മൾ എഴുതിയിട്ട് ഈ ആറ് ഇങ്ങനെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എൺപത്തിനാലിനെ ആറ് തുല്യഭാഗങ്ങളായി ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ബി കിട്ടും. ബി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് കിട്ടിയ മിഠായികളുടെ എണ്ണം. അപ്പോൾ നോക്കിയേ, എൺപത്തിനാലിനെ ആറ് കൊണ്ട് ഭാഗിക്കണം. നോക്കിയേ, എൺപത്തിനാലിനെ ആറ് കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരാറാറ് ശിഷ്ടം
നോക്കിയ ഒറ്റ ആറേ നമുക്ക് എടുക്കാൻ പറ്റൂ അല്ലേ. ആ ആറ് നമ്മളിവിടെ എഴുതി. പിന്നെ ആറ് കഴിഞ്ഞിട്ട് ഏഴ് എട്ട് രണ്ട് സംഖ്യകളുടെ വന്നു. അപ്പോൾ എട്ട് എട്ടിൽ നിന്ന് ആറ് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ രണ്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ നാല് കൂടി നമ്മളിങ്ങനെ താത്ത് ഇവിടെ എഴുതി. എന്നിട്ട് ഈ ആറിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഇരുപത്തിനാല് കിട്ടും എന്ന് വെച്ചാൽ ആറിനെ എന്ത് ചെയ്യണം, ആറിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലിനെ ആറ് തുല്യ ഭാഗങ്ങളായി മാറ്റുമ്പോൾ ഒരു ഭാഗത്തിൽ എത്ര വീതം കിട്ടും, നാല് വീതം കിട്ടും. ആറ് നാല് ഇരുപത്തിനാല്. അപ്പോൾ ഇരുപത്തിനാല് ഇവിടെ എഴുതി, ഇനിയൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് നമുക്കിവിടെ കിട്ടുന്നത്, ബി സമം പതിനാല് എന്ന് കിട്ടിയ ആൻസർ. കണ്ടോ, ഇനി ആറ് സി കൂടിയുണ്ട്. ആറ് സിയിൽ നോക്കിയേ, ഇവിടെ തന്നിട്ടുള്ള സംഖ്യ, ഈ മിഠായികളുടെ എണ്ണം തന്നിട്ടില്ല, പിന്നെ തന്നിരിക്കുന്ന ഗ്രൂപ്പുകളുടെ എണ്ണവും ഒരു ഗ്രൂപ്പിന് കിട്ടിയ മിഠായി. അപ്പോൾ ടീച്ചർ നേരത്തെ എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് നോക്കിയേ, ഇവിടെ ഉള്ള ഈ ഒരു സംഖ്യയ്ക്ക് ഞാൻ പിന്നെ വലിയ ക്യാപിറ്റൽ എ എന്ന് കൊടുത്താൽ എ സമം എന്താണെന്ന് നേരത്തെ പറഞ്ഞു, ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എ സമം എങ്ങനെ നമുക്ക് എഴുതാം, എ സമം ഏഴ് ഗുണം പന്ത്രണ്ട്. അപ്പോൾ എന്താണ്, പന്ത്രണ്ടിനെ ഏഴ് കൊണ്ട് ഗുണിക്കുക. ഏഴ് രണ്ട് പതിനാല് ശിഷ്ട ഒന്ന് ഒരു ഏഴ് ഏഴ് ഒന്ന് എട്ട് എൺപത്തിനാല് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും, ആകെയുള്ള മിഠായികൾ എൺപത്തിനാല്. കണ്ടോ, പന്തിരി ഏഴ് എൺപത്തിനാല്. പട്ടിക കാണാതെ പഠിച്ചു വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഗ്രൂപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പട്ടികകളെല്ലാവരും പഠിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോഴും ഈ ചാനൽ കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.